അതെ നിർത്ത് നീ എന്തിനാ ചിരിക്കുന്നത്? ഞാൻ പറഞ്ഞതുപോലെയല്ലേ ഇന്നലെ കളി നടന്നത്? അതെ നീ ഒഡീഷ ജയിക്കുന്നു പറഞ്ഞു, ഒഡീഷ തോറ്റു, ശരിയാണ്. അപ്പൊ പിന്നെ എനിക്ക് ചിരിച്ചൂടെ? ചിരിക്കുക അതാണ്. എന്നാലും ഞാനൊരു കാര്യം പറയാളിയ, നീ ശരിക്കും വേണ്ടിരിക്കാൻ കേട്ടോ. അറിയാലോ, സത്യം പറയാലോടിയ, 15th മിനിറ്റിൽ അവരൊരു കോൾ അടിച്ചപ്പോ ഞാനൊന്ന് പേടിച്ച്, പിന്നെ അവർക്ക് പെനാൽറ്റി കൂടി കിട്ടിയപ്പോ എന്റെ നെഞ്ചൊന്ന് പെടഞ്ഞു. പക്ഷെ അവരത് മിസ്സാക്കിയില്ലേ? മിസ്സാക്കി. പക്ഷെ ആ മൊമെന്റിൽ അവര് പെനാൽറ്റി അടിക്കുന്നല്ലേ നമ്മള് വിചാരിക്കുന്നുള്ളൂ. അത് ശരിയാ. പിന്നെ സെക്കൻഡ് ഹാഫില് നമ്മുടെ പയ്യന്മാര് മിന്നിച്ചില്ലേ? അത് മിന്നിച്ചു. കിടിലം കളിയായിരുന്നു. ഒഡീഷനെ പൊട്ടിച്ച് ടേബിൾ ടോപ്പ് 2 എത്തി. ആ ഞാൻ ഇന്നലെ ഒഡീഷ ജയിക്കുന്നു പറഞ്ഞാൽ നിനക്ക് നന്ദി വേണം. നന്ദി നന്ദി ഉണ്ടല്ലോ അളിയ. ആ ഉണ്ടായാ മതി. ബാംഗ്ലൂരിന്റെ കളി വരുമ്പോ ഞങ്ങളുടെ കൂടെ നിന്നോളൂ. ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ ലൂണ മാജിക്കില് കളി ജയിക്കുന്നത്? അങ്ങനെ നടന്നില്ലേ? അതെന്താ നീ ആദ്യം ഗോൾ അടിച്ച ദിമിത്രിയോ ഡയമൻഡോസിനെ മറന്നു? അല്ല, പുള്ളീനെ മറന്നതല്ല, ലാസ്റ്റ് ഗോൾ അടിച്ച് ജയിപ്പിച്ചത് ലൂണയാണല്ലോ. അപ്പൊ ലൂണയുടെ ഗോൾ ഒന്ന് എടുത്ത് പറയണെന്ന് തോന്നി, അങ്ങനെ പറഞ്ഞതോ? അപ്പൊ പെനാൽറ്റി നടന്ന് സച്ചിനെ മറന്നു? ആരെ മറന്നില്ല അളിയ, എല്ലാരും കൂടി ഒരുമിച്ച് കളിച്ചിട്ടല്ലേ ടീം ജയിച്ചു, അല്ലാണ്ട് ലൂണ മാത്രം കളിച്ചിട്ടല്ലോ. അങ്ങനെ പറഞ്ഞ സമയത്ത് നല്ല സബ്സ്റ്റിറ്റ്യൂട്ടിന് ഇറക്കിയ ആശാൻ ഇവാനാണ് ഞങ്ങളുടെ ഹീറോ. സത്യം പറഞ്ഞ ഫസ്റ്റ് ഹാഫിൽ നിങ്ങൾക്ക് നല്ല സൂപ്പർ ചാൻസസ് കിട്ടിയതാണ്. നിങ്ങളുടെ ഫോർവേഡുകളൊക്കെ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി പറഞ്ഞിട്ടൊരു കാര്യമില്ല. എന്തായാലും കളി ജയിച്ചു, ആശാന്റെ തിരിച്ചുവരവ് ആഘോഷമാക്കി, ബ്ലാസ്റ്റേഴ്സ് ജയിച്ചു. എനിക്കതൊരു ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഈ മഞ്ഞപ്പടയുടെ ഈ ആരാധക വൃന്ദില്ലേ, അത് കാണുമ്പോഴാണ് എനിക്ക് ചെറിയൊരു അസൂയ തോന്നുന്നത് നിങ്ങളോട്. പിന്നെ കളി കഴിഞ്ഞ് ഇവൻ പറഞ്ഞത് ഷട്ടപ്പ് ആൻഡ് വർക്ക് ഹാർഡ്. അതെ, കളി ജയിച്ചാലും എളിമ കൈവിടാതെ അടുത്ത കളിക്ക് വേണ്ടിട്ട് ഹാർഡ് വർക്ക് ചെയ്യണമെന്ന പുള്ളി പറഞ്ഞത്. ഇങ്ങനെ അങ്ങനെ കളിച്ചു പോയി, ആ കപ്പ് കിട്ടി കഴിഞ്ഞപ്പോഴായിരിക്കും ഞങ്ങളുടെ ഫുൾ സെലിബ്രേഷനുകൾ വരുന്നത്. പിന്നെ മറ്റേ ഇവാന്റെ ടിഫ കാണിച്ചിട്ടുണ്ടല്ലോ, കിടിലന്. മൊത്തത്തിൽ ഇന്നലെ ബ്ലാസ്റ്റേഴ്സിന്റെ ദിവസമായിരുന്നു അല്ലാന്ന് പറയാൻ പറ്റുമോ? അതുകൊണ്ട് ഇന്ന് ISL കളി ഞങ്ങളുടെ ഹൈദരാബാദ്. അല്ല, ഇന്ന് വേറെ ആരുടെ കളി കൂടി ഉണ്ടായില്ലേ? യെസ്, മോഹൻ ബഗാന്റെ ഈസ്റ്റ് ബംഗാളിന്റെ മത്സരം ഉണ്ടായിരുന്നു, അത് മാറ്റി വെച്ചു. വൈ? ഓ, എടാ അന്ന് പറഞ്ഞില്ലേ മറ്റേ ബംഗ്ലാദേശ് നെതർലാൻഡ് കളി ഉള്ളതുകൊണ്ട് സുരക്ഷാ പ്രശ്നം കാരണം കളി മാറ്റണം. അതാണ് ഓ അത്. ആ അത് തന്നെ. ഇന്ന് വേൾഡ് കപ്പിൽ രണ്ട് കളിയുണ്ട്, ന്യൂസിലൻഡും ഓസ്ട്രേലിയയും ബംഗ്ലാദേശും നെതർലൻഡ്സിന്റെ. ഇന്നത്തെ കളി സൗത്ത് ആഫ്രിക്ക ജയിച്ചു ഒരു വിക്കറ്റ്. ഭയങ്കര ത്രില്ലിംഗ് കളിയായിരുന്നു ഇന്നലെ. അതെ, ത്രില്ലിംഗ് മാച്ച്. അതെ, ഇത് ISL സീരീസ് അല്ലേ, നിങ്ങൾ ICC വിട്ട് ഞങ്ങളുടെ കളിയുടെ കാര്യം പറഞ്ഞത് എന്ത് പറയാനാ? ഇന്ന് മുംബൈ സിറ്റി പൊട്ടു. കഴിഞ്ഞ കളി ഞങ്ങളുടെ കൂടെ തോറ്റതിന്റെ നിരാശ പ്രതിഫലിക്കുന്നുണ്ട്. ഞങ്ങൾ ഇന്നലെ ജയിച്ചു, ഇപ്പൊ ടേബിൾ ടോപ്പ് 2 ആയ ഗബ്രു. നീ പറ ആര് ജയിക്കും? ഞാൻ പറയാളിയാ, മുംബൈ ജയിക്കും. അളിയ, 8 കളിയാണ് നിങ്ങളും ഹൈദരാബാദും കളിച്ചിട്ടുള്ളത്. 2 കളി വീതം രണ്ടുപേരും ജയിച്ചു, 4 കളി സമനിലയായി. അങ്ങനെ നോക്കുമ്പോ ഇന്നത്തെ കളി സമനിലയാവാനാ ചാൻസ്. സ്ഥലത്തെ മുംബൈയില് ഞങ്ങളുടെ തട്ടകത്തിൽ വന്നിട്ട്, ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിൽ വന്നിട്ട് ഹൈദരാബാദിനെ ഞങ്ങളെ തോൽപ്പിക്കാൻ പറ്റുന്ന എനിക്ക് പ്രതീക്ഷയുണ്ടോ? പറ്റുന്ന എനിക്ക് തോന്നുന്നു. ഹൈദരാബാദും ജയിക്കില്ല, ആരും ജയിക്കാമുള്ള. ജയിക്കുന്നവരുടെ പേരെ മുംബൈ എന്നായിരിക്കും. ഇന്നത്തെ കളി കഴിഞ്ഞ് കാണാം. We are waiting. Okay.